മനുഷ്യനെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന, ശരീരത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ കാലത്ത് ഭക്ഷണം എനിക്ക് വേണ്ട എന്ന് തിരസ്കരിക്കുവാനും ഭക്ഷണം കഴിക്കേണ്ടെന്ന സമയത്ത് പ്രഭാതം മുതൽ പ്രദോഷം വരെ ഭക്ഷണം കഴിക്കരുത് എന്ന് പറഞ്ഞ അതേ ദൈവം തമ്പുരാൻ പ്രദോഷത്തിൽ നീ ഭക്ഷണം കഴിക്കണം എന്ന് പറയുമ്പോൾ ശരി ഞാൻ ചെയ്യാം എന്ന് പറയുന്ന ഒരു വിധേയത്വമാണ് യഥാർത്ഥത്തിൽ നോമ്പ് എന്നത് പഠിപ്പിക്കുന്നുണ്ട്. തീർത്ഥങ്ങളിലേക്ക് നോക്കാതിരിക്കുന്ന, പൈശാചിക പ്രക്രിയകളിലേക്ക് കണ്ണ് പായിക്കാതിരിക്കുന്ന നോമ്പാണ് കണ്ണിന്റെ നോമ്പ് എന്നത്. കാതിന്റെ നോമ്പ് എന്ന് പറയുന്നത് ഏഷണിയും പരദൂഷണവും കേൾക്കാത്ത, ഏറ്റവും നല്ല രൂപത്തിലുള്ള സംസാരങ്ങൾ മാത്രം കേൾക്കുന്ന, മനോഹരമായ സംസാരത്തിന് കാത് നൽകുന്നതിനെ കുറിച്ചാണ് കാതിന്റെ നോമ്പ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നോമ്പ് എന്ന് പറയുന്നത് കേവലമായ ഒരു ഭക്ഷണ പാനീയങ്ങൾ ഉപേക്ഷിക്കുകയും എന്നിട്ട് വൈകുന്നേരത്തിൽ ഭക്ഷണത്തിന്റെ ഒരു ആഘോഷം നടത്തുകയും ചെയ്യുക എന്നതല്ല. ഭക്ഷണത്തെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട്, വിശപ്പ് എന്നത് ഒരിക്കൽ പ്രവാചകന്റെ ഭാര്യയോട്, ആയിഷയോട് പ്രവാചകൻ പറഞ്ഞു, ആയിഷ നീ സ്വർഗത്തിന്റെ വാതിലിൽ മുട്ടിക്കൊണ്ടിരിക്കുക. എങ്ങനെയാണ് സ്വർഗത്തിന്റെ വാതിലിൽ മുട്ടേണ്ടത്? പ്രവാചകൻ പറഞ്ഞു വിശപ്പ് ബിജു വിശപ്പ് കൊണ്ടാണ് നീ മുട്ടേണ്ടത്. അപ്പൊ വിശപ്പ് എന്ന് പറയുന്നത് വിശപ്പിലൂടെ ശക്തിയായ ഒരു കരുത്ത് ഒരാൾക്ക് നേടിയെടുക്കാൻ കഴിയും. അതുകൊണ്ട് നമുക്ക് ഒരു കാര്യവുമില്ല. ദൈവത്തിന് വിധേയപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. മുസ്ലിം വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം, ഇസ്ലാമിക വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളമുള്ള നോമ്പ് ഉപവാസം എന്ന് പറയുന്നത് അതിൽ ജാതിയുടെയും മതത്തിന്റെയും വർഗത്തിന്റെയും വർണ്ണത്തിന്റെയും ഒക്കെ അതിരുകൾ അപ്പുറത്ത് നിന്നുകൊണ്ട് സ്നേഹത്തിന്റെയും സൗന്ദര്യത്തിന്റേതുമായ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുക. നമ്മുടെ മനസ്സുകൾ മലീമസമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ശിഥിലീകരണ പ്രവണതകൾ ഏറ്റവും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലത്ത് ഞങ്ങളുടെ മനസ്സുകൾ ശുദ്ധമാണ്. ഞങ്ങളുടെ മനസ്സുകളിലേക്ക് ശിഥിലീകരണ പ്രവണതകളോ ചിത്രവാസനകളോ കടന്നു വരാൻ ഞങ്ങൾ ഒരിക്കലും അനുവദിക്കുകയില്ല. അതിൽ സ്നേഹത്തിന്റെ ഊടുവെപ്പുണ്ടാകും. അതിലുണ്ടാകുന്ന ഒരു സൗന്ദര്യമുണ്ട്. ആ സൗന്ദര്യം നാം ഇന്ത്യ പ്രതിനിധാനം ചെയ്യുന്ന നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന ഏറ്റവും മനോഹരമായ ഒരു അന്തരീക്ഷമാണ്. ആ അന്തരീക്ഷത്തിന്റെ സൃഷ്ടിപ്രാകണം നമ്മുടെ പുതിയ ഈ കൂട്ടായ്മയിലും ഉണ്ടാകേണ്ടത്. നമുക്ക് ആ കൂട്ടായ്മയെ ശക്തിപ്പെടുത്തണം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ റമദാനിന്റെ അനുഗ്രഹീതമായ സന്ദർഭത്തെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തണം എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. അത് വിവിധ രീതിയിൽ പലരും ആചരിക്കുന്നു. ചിലർ വ്രതമായി ആചരിക്കുന്നു, ക്രിസ്ത്യൻസ് ആകിലും ഹിന്ദുസ് ആണെങ്കിലും ഇനി ഏത് വേറെ ബുദ്ധിസ് ആണെങ്കിലും അവർക്കൊക്കെ അവരുടെ മതത്തിന്റെ അടിസ്ഥാനത്തിൽ നോമ്പുണ്ട്. അതിന് വിവിധ രൂപം വിവിധ ഭാവം എന്ത് മാത്രമാണ്. ഈ നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, വ്രതശുദ്ധി കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്വന്തമായി സ്വയം സംസ്കരിക്കപ്പെടുക എന്ന് മാത്രമാണ്. എന്നെ പോലുള്ള വ്യക്തികൾക്ക് നോമ്പ് എന്ന് പറയുന്നത്, ഈ നോമ്പുതറ ക്യുമലാളം നടത്തുന്ന ഈ നോമ്പുതറ എന്ന് പറയുന്നത് എല്ലാവരെയും പരസ്പരം അറിയാനും അവനവന്റെ ഈ സമൂഹത്തിൽ വിവിധ ക്യുമലാളം തുറന്നു തുടങ്ങിയ